കണ്ണൂർ നായനാർ അക്കാദമി മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. നായനാർ ദിനമായ 19 മുതൽ പ്രവേശനം നൽകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. ഹൈടെക് സംവിധാനത്തോടെയാണ് മ്യൂസിയം സജ്ജമാക്കിയത്. മെയ് 19 നായനാർ ദിനം വിവിധ പരിപാടികളോടെയാണ് കണ്ണൂരിൽ ആചരിക്കുകയെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. ഇത്തവണ നായനാർ ദിനം ആചരിക്കുന്നത് സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ്. RSS നിയന്ത്രിക്കുന്ന മോദി സർക്കാരിനെ താഴെയിറക്കാനുള്ള പോരാട്ടത്തിലാണ് രാജ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4 ഘട്ടം പിന്നിട്ട് 5ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 400 സീറ്റ് നേടുമെന്ന് അവകാശപ്പെട്ട BJP 200 സീറ്റ് പോലും തേക്കാനാകില്ലെന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും MV ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടം പിന്നിട്ടു 5ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 400 സീറ്റ് കിട്ടുമെന്ന് അവകാശവാദം ഉന്നയിച്ച് തുടക്കത്തിൽ പ്രചരണം നടത്തിയ BJP നേതാക്കൾക്ക്, പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലും ഇപ്പോഴില്ല. മാത്രമല്ല 200 സീറ്റ് പോലും കിട്ടാനുള്ള സാധ്യതയില്ല എന്നതാണ് ഈ 4 ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചപ്പോഴുള്ള റിപ്പോർട്ടുകൾ. 19 രാവിലെ 8 പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കുക. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംബന്ധിക്കും. പുഷ്പാർച്ചനയ്ക്ക് ശേഷം ബർണശ്ശേരി നായനാർ അക്കാദമിയിൽ അനുസ്മരണ പരിപാടി നടക്കും. നായനാർ മ്യൂസിയം അന്ന് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്നും MV ജയരാജൻ പറഞ്ഞു. നായനാർ ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് 18-19 തീയതികളിൽ CPIM നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. 19 രാവിലെ 8 പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മന്ദിരത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. നായനാർ മ്യൂസിയം നേരത്തെ ഉദ്ഘാടനം ചെയ്തെങ്കിലും അത് ജനങ്ങൾക്ക് സന്ദർശനത്തിനു വേണ്ടി അനുവദിച്ച് കഴിഞ്ഞിരുന്നില്ല. മറ്റു ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ബാക്കിയായതുകൊണ്ടാണ് അന്ന് അത് അനുവദിക്കാൻ കഴിയാതിരുന്നത്. നായനാർ മ്യൂസിയം പൂർണ്ണമായി എയർകണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ്. അതിന് ട്രാൻസ്ഫോമറും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരുങ്ങിയതിനാൽ 19 മുതൽ സന്ദർശകരെ അനുവദിക്കുന്നതാണ്. മ്യൂസിയം നേരത്തെ ഉദ്ഘാടനത്തിന് തയ്യാറായിരുന്നുവെങ്കിലും പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ജനപ്രിയ പരിപാടിയായ നായനാരോട് ചോദിക്കാം ഫോണിൻ പരിപാടിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നായനാർ ഉപയോഗിച്ച പേന, കന്നഡ തുടങ്ങിയവയെല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. നായനാർ അക്കാദമിക്ക് പുറത്ത് സാർവദേശിക തൊഴിലാളി പോരാട്ടത്തിന്റെ പ്രതീകമായ 30 അടി ഉയരമുള്ള മുഷ്ടി ചുരുട്ടിയ പ്രതിമയും കാണികൾക്ക് നവ്യാനുഭവമാകും. 19 വൈകിട്ട് 5 കല്യാശ്ശേരിയിൽ നടക്കുന്ന അനുസ്മരണ പൊതുയോഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും MV ജയരാജൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.